കാലവർഷം അടുത്തെത്തി നിൽക്കെ ഡാമുകളിലെ ജലനിരപ്പ് കുറയ്ക്കുന്നതിൽ പാടുപെടും. ഒരു പ്രളയ മുന്നറിയിപ്പ് കൂടി കേന്ദ്ര ജല കമ്മീഷൻ തന്നിട്ടും ഡാമുകൾ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്നു. ഡാമുകളിൽ പതിവിലധികം ജലനിരപ്പുണ്ട്. ഇത്തവണ വേനൽ മഴയ്ക്കൊപ്പം വില്ലനായി ടൗട്ടെ ചുഴലിക്കാറ്റിന്റെ വരവറിയിച്ചുള്ള ശക്തമായ മഴ എത്തിയത് കനത്ത വെല്ലുവിളിയായി. രണ്ട് പ്രളയ ഭീതി വിട്ടൊഴിഞ്ഞിട്ടില്ലാത്ത മലയാളിക്ക് ഇനി ഒരു പ്രളയം കൂടി താങ്ങില്ല. ഒപ്പം ഡാമുകൾ കൂടി വില്ലനായാൽ കാത്തിരിക്കുന്നത് മഹാദുരന്തമായിരിക്കും. ഡാമിലെ ജലനിരപ്പ് കുറയ്ക്കാൻ പാടുപെടുമെന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത്. വലിയ ഡാമുകളിലെല്ലാം 35-40% വെള്ളമുണ്ട്. സാധാരണഗതിയിൽ മെയ് 31 ആകുമ്പോഴേക്കും കാലവർഷ പ്രതീക്ഷയിൽ ഇത് 10% എത്തിക്കാറുണ്ട്. ഇത്തവണ വേനൽ മഴയ്ക്കൊപ്പം ടൗട്ടെ ചുഴലിക്കാറ്റിനോടനുബന്ധിച്ചെത്തിയ ശക്തമായ മഴയും കൂടിയായതോടെ ഡാമുകളിലും പതിവിലധികം ജലമുണ്ട്. പുഴകൾ നിറഞ്ഞൊഴുകിയിരിക്കുന്നതിനാൽ അധിക വൈദ്യുതി ഉൽപ്പാദനത്തിലൂടെ കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതിനും പരിമിതിയുണ്ട്. വൈദ്യുതി വകുപ്പിന് കീഴിലുള്ള ഇടുക്കി, ഇടമലയാർ, ഷോളയാർ, ശബരിഗിരി ഡാമുകളിലുമായി ബന്ധപ്പെട്ട പവർ ഹൗസുകളിൽ ഇപ്പോൾ പൂർണ്ണ തോതിലാണ് വൈദ്യുതോൽപാദനം ഉള്ളത്. ഒരു ദിവസം 1% എന്ന കണക്കിൽ മാത്രമേ ജലസംഭരണം കുറയൂ. അങ്ങനെ നോക്കുമ്പോൾ മെയ് 31 ആകുമ്പോഴേക്കും പരമാവധി 20-25% മാത്രമാണ് ജലസംഭരണം എത്തിക്കാൻ കഴിയുക. കേരളത്തിൽ 2018 പ്രളയ മഴയ്ക്ക് മുൻപ് ഡാമുകളിലെ ശരാശരി ജലനിരപ്പ് 23.77% ഡാമുകളിലെ വെള്ളം കൈകാര്യം ചെയ്തതിലെ അശാസ്ത്രീയതയാണ് 2018 പ്രളയത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ച കാരണങ്ങളിൽ ഒന്നായി ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസ് പഠനത്തിൽ കണ്ടെത്തിയിരുന്നത്. പ്രളയത്തെക്കുറിച്ച് പഠിച്ച കേന്ദ്ര ജല കമ്മീഷന്റെയും ആദ്യ ശുപാർശ തന്നെ റൂൾ കർവുകൾ അഥവാ പ്രളയജലം സംഭരിക്കാൻ ഡാമുകളിലെ സ്ഥലം ഒഴിച്ചിടുക എന്നതാണ്. മൺസൂണിന് മുൻപ് ഇത് ചെയ്തിരിക്കണമെന്ന് കമ്മീഷൻ റിപ്പോർട്ടിൽ കർശനമായി പറഞ്ഞിട്ടുമുണ്ട്. ഇത്തരം ആരോപണങ്ങൾ ഉയർന്നേക്കാം എന്നതിനാൽ വൈദ്യുതി ബോർഡിനും ജലസേചന വകുപ്പിനും കർശന നിർദ്ദേശങ്ങളാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. പ്രളയ സാധ്യത ഒഴിവാക്കാൻ 3 ദിവസം കൂടുമ്പോൾ ജലനിരപ്പ് വിലയിരുത്താനും 10 ദിവസം കൂടുമ്പോൾ അവലോകനം ചെയ്യാനുമാണ് സർക്കാർ തീരുമാനം. ഡാം തുറന്നുവിട്ട് ജനത്തിന്റെ ജീവനെടുത്തു എന്ന പഴി സർക്കാരിന് മേലുണ്ട്. രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റ ഉടൻ തന്നെ വലിയ പ്രതിസന്ധികളാണ് രണ്ടാം പിണറായി സർക്കാർ നേരിടേണ്ടി വന്നിരിക്കുന്നത്. കൊറോണ ഒരു വഴിക്കൂടെ വേട്ടയാടുമ്പോൾ തന്നെ കാലവർഷം പടിവാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. കാലവർഷം നേരിടാൻ മുന്നൊരുക്കങ്ങൾ നടത്തണം. ഒപ്പം ഡാമുകൾ വില്ലനാകാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം. വലിയ ഡാമുകളിലെ ജലനിരപ്പ് ഇങ്ങനെ: ഇടുക്കി 34.95, ശബരിഗിരി 41.65, ഷോളയാർ 29.17, ഇടമലയാർ 29.35. മിക്ക ജില്ലകളിലും അധിക മഴയും കടലേറ്റവും ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ ഏറെയാണ്. അതിൻ്റെ കൂടെയാണ് ഡാമുകളെക്കുറിച്ചുള്ള ആശങ്ക. പ്രളയമുണ്ടാകുമ്പോൾ ഓരോ തവണയും ആവർത്തിക്കുന്നതാണ് ഡാമുകളും അവയിലെ ജലസംഭരണ ശേഷിയും എല്ലാം. ജലനിരപ്പ് കുറയ്ക്കാനായി പാടുപെടുമ്പോഴും ഭീതി ഒഴിയുന്നില്ല. പത്തനംതിട്ട ജില്ലയ്ക്കാണ് കേന്ദ്ര ജലകമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.